നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. മുടി കൊഴിച്ചിൽ എന്ന് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം മുടി കൊഴിഞ്ഞു പോകുന്നത് മാത്രമല്ല, പുതിയ മുടി വരുന്നില്ല, അതുപോലെ തന്നെ മുടി വരുന്ന മുടിക്ക് കട്ടിയില്ല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യം, മുടി എപ്പോൾ വെട്ടിയോ അതുപോലെ തന്നെ ഇരിക്കുകയാണ്, ഒട്ടും നീളം വയ്ക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ചിലർ പറയും നീളം വയ്ക്കുന്നുണ്ട്, പക്ഷെ ആ മുടി വരുന്ന മുടിക്ക് ഒരു സ്ട്രെങ്ത്തും ഇല്ല, ജസ്റ്റ് കോല് പോലെ അങ്ങ് വളർന്നു പോവുകയാണെന്ന് പറയും. അപ്പോൾ ഈ ഒരു മുടിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഹെയർ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഇപ്പോൾ പുറമേ ഇടുന്ന പാക്കിനെ കുറിച്ചും എണ്ണയെക്കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്, അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക്, അതായത് പെട്ടെന്ന് നീളം വയ്ക്കാനും അതുപോലെ തന്നെ മുടി നല്ല സ്ട്രെങ്തൻഡ് ആവാനും വരുന്ന മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്ന 5 സൂപ്പർ ഫുഡുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ 5 സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമാണെന്ന് തോന്നിയാലും നമുക്ക് എത്രത്തോളം ഗുണം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കിത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടുതലായിട്ട് വരും. മാത്രമല്ല ഇതിൻ്റെ ഒരു ഫലപ്രാപ്തിയും അത്രത്തോളമാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആദ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡിൻ്റെ കാര്യമാണ്. മിക്കവാറും നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, പക്ഷെ എന്നിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് എന്തെങ്കിലും എണ്ണ തേക്കണോ, അല്ലെങ്കിൽ മുടിയിൽ ഏതെങ്കിലും പാക്ക് ഇടണോ, ഏത് ഷാമ്പു ഇടണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ പുറമേ നമ്മൾ തേക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ മുടിയുടെ ഒരു വളർച്ചയ്ക്ക് ഒരുപാടൊന്നും സഹായിക്കില്ല. ചെറിയ രീതിയിലും നമുക്കൊരു മാറ്റം തരുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെടിയായാലും മരമായാലും ഒക്കെ വലുതായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ വേരിന് ബലമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു അന്തരീക്ഷം മണ്ണിനുണ്ടെങ്കിൽ മാത്രമേ അതിന് നല്ലൊരു കായ്ഫലമോ അല്ലെങ്കിൽ ആ ചെടി വാടാതെയോ ഇല പൊഴിയാതെയൊക്കെ നിൽക്കുകയുള്ളൂ. സെയിം ആണ് നമ്മുടെ കാര്യം. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അതിപ്പോൾ മാനസികമാകാം ശാരീരികമാകാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെതാകാം, ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ മുടി അവിടെ നിൽക്കുകയുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല മുടി വരികയുള്ളൂ, മുടി വളർച്ചയും കൂടുള്ളൂ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം പറയാനുള്ള ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ഇപ്പോൾ വെയ്റ്റ് ലോസ് ജേണിയിലൊക്കെ നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാരറ്റിനകത്ത് വളരെയധികം ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എയുടെ ഏറ്റവും വലിയൊരു റിച്ച് സോഴ്സാണ് ക്യാരറ്റ് എന്ന് നമുക്കറിയാം. കാരണം വൈറ്റമിൻ എ നമുക്കില്ലെങ്കിൽ കാഴ്ചശക്തി മുതൽ നമ്മുടെ ഓർമ്മശക്തി മുതൽ നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനം മുതൽ എല്ലാം അവതാളത്തിലാവുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ എയുടെ കുറവെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ആരോഗ്യത്തിന് വൈറ്റമിൻ എയുടെ ഏറ്റവും വലിയൊരു സോഴ്സാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. കാരോട്ടനോയിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയറിൽ ഇതിനെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല വൈറ്റമിൻ എ, ഇപ്പം നമ്മളൊരു 100 ഗ്രാം ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 12,000 ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കൂടുതൽ വൈറ്റമിൻ എ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കൊരു ദിവസം വേണ്ട ഒരു റിക്വയർമെൻറ്റിന് കൂടുതലായിട്ടും ക്യാരറ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്, വൈറ്റമിൻ എ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു 1.5 ക്യാരറ്റ് അല്ലെങ്കിൽ 1 ക്യാരറ്റെങ്കിലും മിനിമം ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ എയുടെ ഏകദേശം അളവ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു കണക്ക്. അത് മാത്രമല്ല, വൈറ്റമിൻ എ പോലെ തന്നെ ബയോട്ടിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. നമുക്കറിയാം മുടി കൊഴിച്ചിലുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സപ്ലിമെൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രോട്ടീൻ, ഇത് കെരാറ്റിനെ കുറച്ചും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും, അതുപോലെ തന്നെ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, മുടി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നല്ല ശക്തിപ്പെടുത്തുമ്പോഴത്തേക്കും മുടിയുടെ ഓരോ സ്ട്രാൻസും നല്ല തിക്കായിട്ടും വരുന്ന മുടി അത്യാവശ്യം കട്ടിക്ക് വരികയും ചെയ്യും. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുമ്പോൾ, അതായത് ഈ ഫുഡിൻ്റെ ഫോമിൽ അല്ലാതെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ന്യൂനതകൾ വരാം. അതിനെയൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ബയോട്ടിൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടി കൊഴിച്ചിലായിട്ട് ചെല്ലുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ചോദിക്കുന്നത് ഈ DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. ഇത് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് ആണ്. അത് നമ്മുടെ സ്കാൽപ്പിൽ പോയിട്ട് നമ്മുടെ അവിടെ സെറ്റിലായി നമ്മുടെ മുടി വേരുകളെ ഇതാക്കിയിട്ട് വീക്കാക്കിയിട്ട് പൊഴിച്ചു കളയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ പലപ്പോഴും സ്ത്രീകളിലും അതേ പുരുഷന്മാരിലിപ്പം ആൻഡ്രോജെനിക് അലോപേഷ്യ എന്ന് പറയുന്നത് വെച്ചാൽ, സ്ത്രീകളിലാണെങ്കിൽ പുരുഷന്മാരെ പോലെ
മുടി പൊഴിഞ്ഞു പോകുന്നു. അപ്പം പുരുഷന്മാർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കഷണ്ടി ആവുന്നു, അല്ലെങ്കിൽ വരുന്ന മുടിക്ക് കട്ടിയില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ DHT അളവ് സാധാരണ ചെയ്യുന്നത് DHT ഇൻഹിബിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹിൻഡർ ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നാച്ചുറലി നമുക്ക് DHT ഇൻഹിബിറ്റേഴ്സ് ഉള്ള ഒരു കാര്യമാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാരറ്റ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം, അതൊന്ന്. പിന്നെ ക്യാരറ്റ് ഓയിൽ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ കെയറിന് നമുക്ക് ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ മുടി കൊഴിച്ചിൽ അമിതമായിട്ടുള്ള സമയത്ത് നമ്മൾ ഒരുപാട് എണ്ണ ഇട്ട് മസാജ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് നമ്മളാരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാരറ്റ് നമുക്ക് എത്ര കഴിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ശരാശരി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള ഒരാൾക്ക് ഒരു ക്യാരറ്റ് എങ്കിലും കഴിക്കാം. അത് ഇപ്പോൾ ഇടനേരങ്ങളിൽ എന്ത് കഴിക്കാമെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ചുമ്മാതെ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ ജസ്റ്റ് അങ്ങനെ അങ്ങ് റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സാലഡായിട്ടോ സൂപ്പിൻ്റെ കൂടെയോ, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഈ ഉപ്പുമാവ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, പിന്നെ ഓംലെറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ഉപയോഗിക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ക്യാരറ്റ് എങ്കിലും ഒരു ദിവസം കഴിക്കാനായിട്ട് നോക്കാം. അതൊരു സൂപ്പർ ഫുഡാണ്. ഇനി അടുത്തൊരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പരമ്പരാഗതമായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന് വിളർച്ച അകറ്റാൻ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തുടങ്ങി, നമ്മുടെ ഹെഡ് ടു ഫുട്ട്, അതായത് ഉച്ചി മുതൽ പാദം വരെ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള എല്ലാ കണ്ടീഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ചെറിയ, എന്നാൽ സൈസിലാണ് കേട്ടോ, വളരെ ചെറിയ എന്നാൽ നമുക്ക് ഗുണത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയൊരു റിസോഴ്സ് ആണ്. മാത്രമല്ല അയണിൻ്റെ ഒരു റിസോഴ്സ് ആണ്. ഇപ്പം നമുക്കറിയാം പലപ്പോഴും ഫെററ്റിൻ്റെ അളവൊക്കെ കുറയും. അപ്പം ഇത് ഈ ഹീമോഗ്ലോബിനൊക്കെ ബ്ലീഡിംഗ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും പലപ്പോഴും കുറഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം ചിലർ പറയും എനിക്ക് പണ്ടേ ഇങ്ങനെയാണ്, ഇതെൻ്റെ ഒരു ശരീരത്തിൻ്റെ പ്രകൃതമായിരിക്കാം എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അത് ഈ അയൺ അബ്സോർപ്ഷനിൽ വരുന്ന ചില മാൽഫങ്ഷനിങ് പ്രശ്നങ്ങളാണ്, മെറ്റബോളിക് പ്രശ്നങ്ങളാണ്. അതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തടയാൻ പോലും ഈ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട്. നെല്ലിക്ക എല്ലാ ദിവസവും ഒരെണ്ണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ഒന്നെന്നുള്ളത് ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയാലും കുഴപ്പമില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഒരു നെല്ലിക്ക കഴിക്കാം. ഇപ്പം ഹൈപ്പർ ടെൻഷൻ, അതായത് BP കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടതൊരു ശീലമായിരുന്നു, എന്തെങ്കിലും ഒരു ഉപ്പിലിട്ടത് രാത്രിയിലെ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നെല്ലിക്ക കൊണ്ടുവരുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു അന്നൊക്കെ. അപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കുക, അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കിട്ടേണ്ട വൈറ്റമിൻ സിയുടെയും അയണിൻ്റെയും ഒക്കെ വലിയൊരു സോഴ്സ് നമ്മളിലേക്ക് എത്തുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അതുപോലെ ജ്യൂസ് അടിക്കണമെങ്കിൽ എങ്ങനെയും കഴിക്കാം. പക്ഷേ ഒരാൾക്ക് ഒരു നെല്ലിക്ക എന്നുള്ളൊരു കണക്ക് മാത്രമേ മാക്സിമം ഒരു ദിവസം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നെല്ലിക്ക കഴിക്കണം എന്ന് പറയുമ്പോൾ മിക്കവാറും പേഷ്യൻസ് എന്നോട് ചോദിക്കുന്നത് കാട്ടുനെല്ലിക്കയാണോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് കാട്ടുനെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ആംല എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇപ്പം ലൗലോലിക്ക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇപ്പം മരത്തിൽ പിടിക്കുന്ന നെല്ലിക്ക, നെല്ലിക്ക എന്നല്ല ഇനി പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള മരത്തിൽ നിറയെ ഇലയുടെ അടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആപ്പിൾ പോലെ കുഞ്ഞു കുഞ്ഞു പച്ച കളറിൽ പിടിക്കുന്നവരുണ്ടല്ലോ, അപ്പം അതും ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ആംല എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഈ നെല്ലിക്ക കൊണ്ട് തന്നെ നമ്മൾ നെല്ലിക്ക നമുക്ക് ഹെയർ പാക്സിലും അതുപോലെ തന്നെ തല കഴുകാനുള്ള വെള്ളത്തിലൊക്കെ നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോ ദൂരെ ഹോസ്റ്റൽസിലൊക്കെ ആണെങ്കിൽ നെല്ലിക്ക എല്ലാ ദിവസവും ഒന്നും വാങ്ങിച്ച് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പറയാൻ നമ്മൾ ഉണക്ക നെല്ലിക്കയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നെല്ലിക്ക നമുക്ക് നല്ല വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അങ്ങനെയേ കിട്ടും. അതെടുത്തിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്തേക്ക് ഇടുക, എന്നിട്ട് അത് ആ കിഴി എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം തണുക്കുമ്പോൾ ആ വെള്ളം വെച്ച് തല കഴുകാൻ പറയാറുണ്ട്. അത് അകാലം നരയ്ക്ക് നല്ലതാ, താരന് നല്ലതാണ്, മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, അതുപോലെ തന്നെ ബോഡി ഓവർഹീറ്റ് ആവുന്ന ആൾക്കാർക്ക് നല്ലതാണ്. പിന്നെ രാത്രിയിലൊന്നും ഇത് ചെയ്യരുത്, പകൽ സമയത്ത് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താലും മതി. അപ്പോൾ ഇത് നല്ലൊരു റെമഡിയാണ്. കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ തലയിലും നമുക്ക് പാക്കായിട്ടും അതുപോലെ തന്നെ വെള്ളമായിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ഫുഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാ? പയറ്, കടല, സോയ, മുട്ടയുടെ വെള്ളം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സുകളെല്ലാം നമുക്ക് പറയാം ഇതിനകത്ത്. ഇപ്പോൾ പയറും കടലയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് എങ്ങനെയാണ്? ചെറുപയർ, അതുപോലെ തന്നെ വൻപയർ, പയർ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ ബീൻസ്,
അമരയ്ക്ക, പിന്നെ സോയ. ചില ആൾക്കാർക്ക് സോയ ഇഷ്ടമല്ല, അല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുറേയൊക്കെ നമ്മൾ നോൺ വെജിന് പകരം സോയയൊക്കെ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി കറി കഴിക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര കറി കഴിക്കും? ഞാൻ നന്നായി കഴിക്കാറുണ്ട്. ക്വാണ്ടിറ്റി ചോദിക്കുമ്പോഴാണ് പറയുന്നത് 1 സ്പൂൺ. അപ്പോൾ ഈ 1 സ്പൂൺ കൊണ്ട് നമ്മുടെ ദിവസത്തിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നേ ഇല്ല. പയറായാലും കടലയായാലും നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ, അതായത് ഇപ്പം നമ്മളൊരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ചോറ് കുറച്ചിട്ട് കറികളുടെ അളവ് കൂട്ടുക എന്നുള്ളത് പറയുമ്പോൾ, പയറൊക്കെ അത്യാവശ്യം 1 കപ്പെങ്കിലും നമ്മൾ കഴിക്കണം. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് കഴിക്കുകയാണെങ്കിൽ നല്ലത്. കടലയും അതുപോലെ തന്നെ. ഇപ്പം അത് ചോറിൻ്റെ കൂടെ ആകണം നിർബന്ധമില്ല. നമുക്ക് അത് ഇടവേളകളിലാകാം, ഇടനേരങ്ങളിലാകാം. അതുപോലെ തന്നെ ഇപ്പം കൂമ്പ് പോലുള്ള കാര്യങ്ങൾ തോരനായിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പയർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡാലായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത്തരത്തിൽ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇതെല്ലാം നമ്മുടെ അകത്തേക്ക് ചെല്ലണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു ഫുഡെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്. കറിവേപ്പില ശരിക്കും പറഞ്ഞാൽ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് നമ്മളൊരു ഒരു പ്രയോഗമുണ്ട്. ശരിക്കും ഇത് തെറ്റായ ഒരു പ്രയോഗം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഹെയർ ഗ്രോത്തിന് നമ്മളെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന, ഈവൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പോലും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കറിവേപ്പില. പിന്നെ കറിവേപ്പില നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വീട്ടമ്മമാർ ഇപ്പോൾ കറിവേപ്പില എടുത്തു കളയും എന്നുള്ള ഒരു ഇതുണ്ട്. ബാക്കിയുള്ളവർ നമ്മൾ കറിവേപ്പില ഇട്ടാലും, അപ്പോൾ വീട്ടമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അരപ്പൊക്കെ അരയ്ക്കുമ്പോൾ അതിനകത്തൊരു 3-4 കറിവേപ്പില അരപ്പ് അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് എടുത്തു കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചിടുക. അങ്ങനെ കറിയിൽ ഈ ഉണ്ടാകുന്ന നമ്മുടെ ഇംബാലൻസുകൾ, ഇപ്പോൾ കൊളസ്ട്രോളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കറിവേപ്പില നമ്മളെ സഹായിക്കും. ഒരു ദിവസം ഒരു ശരാശരി ഒരാൾക്കൊരു 4 കറിവേപ്പിലെങ്കിലും ചവച്ചരച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ കറി കിടക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ, അതായത് ന്യൂട്രിയൻസ് വാല്യൂ നഷ്ടപ്പെടും. അതല്ലാതെ പച്ചയ്ക്ക് കഴിക്കുന്നതും കുഴപ്പമില്ല. പക്ഷേ ഒരു 3 എണ്ണം 4 എണ്ണം അതിന് മുകളിൽ പച്ചയില കഴിക്കാൻ നമ്മൾ പറയുന്നേ ഇല്ല. പിന്നെ അതുപോലെ മോരിൻ്റെ കൂടെ നമുക്ക് ഈ കറിവേപ്പില കഴിക്കുന്നത് വളരെ നല്ലതാണ്. മോരിനകത്ത് അരച്ച് ഇഞ്ചി മോരുമൊക്കെ, അതും ശരിക്കും പറഞ്ഞ് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, കാരണം നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ വയറും ഇൻ്റസ്റ്റൈനും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കുന്നു, ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ട് എൻ്റെ മുടി പൊഴിയുന്നു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പല രീതിയിലുള്ള മെറ്റബോളിക് പ്രശ്നം കാണും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മളിത് ശ്രദ്ധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ വയറിൻ്റെ ഹെൽത്തിനെ ഇത് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്, ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക് ഉള്ള യോഗേർട്ട്, തൈര്, അതുപോലെ തന്നെ മോര്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കറിവേപ്പില പ്ലസ് മോരാകുമ്പോൾ 2 സൂപ്പർ ഫുഡും നമുക്ക് ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് ഡൈജഷനിലേക്ക് എടുക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബദാമാണ്. ബദാം എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഒരു വലിയ റിസോഴ്സ് ആണ്. വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്നു. ഒരു ദിവസം ഒരു 4 to 5 വരെ ബദാം നമ്മൾ, അല്ലെങ്കിൽ ഒരു 8 ബദാം നമുക്ക് കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ, കുതിർത്തിട്ട് എന്നെ തൊലി കളഞ്ഞ് കഴിക്കാനാണ് നമ്മൾ സാധാരണ പറയുന്നത്, അങ്ങനെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് അടുത്ത ദിവസം ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം മിക്കവാറും ഹെയർ ട്രീറ്റ്മെൻറ്റ്സിന് വരുന്ന ആൾക്കാർ ഇതുപോലെയാണ്. ആദ്യമേ പറയും ഭയങ്കര മുടികൊഴിച്ചിലാണെന്ന് പറയും. മുടികൊഴിച്ചിൽ കുറഞ്ഞു കഴിയുമ്പോൾ പറയും എനിക്ക് മുടി, പുതിയ മുടി വരുന്നില്ലെന്ന് പറയും. 1 മാസം കഴിയുമ്പോൾ ഉള്ള കാര്യം പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുടികൊഴിച്ചിൽ ആദ്യം കുറയണമെങ്കിൽ തന്നെ 1.5 മാസം എടുക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇനിയും 1.5 മാസം, അതായത് 3 മാസം മിനിമം എടുത്താലേ നമുക്ക് പുതിയ മുടി വരുന്നതെങ്കിലും ഒന്ന് കാണാനെങ്കിലും പറ്റുള്ളൂ. അതുപോലെ തന്നെ മുടിക്ക് നീളം വയ്ക്കുന്ന കാര്യം അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മളൊരു ആഹാരം കഴിച്ചാൽ അത് ബ്ലഡിൽ വരണം, അത് ശരീരം അബ്സോർബ് ചെയ്യണം, ആ ബ്ലഡിലുള്ള ന്യൂട്രിയൻസ് ഹെയർ ഫോളിക്കിളിലേക്ക് എത്തണം, അതിൻ്റെ അടിയിലെ ക്യാപിലറീസ് വഴി ഫോളിക്കിൾസിന് നല്ല സ്റ്റിമുലേഷൻ കിട്ടണം, എന്നിട്ട് വേണം ഫോളിക്കിള് വെളിയിലേക്ക് ആ ഹെയറിനെ കൊണ്ടുവരാനായിട്ട്, ആ വരുന്ന ഹെയറിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, അതായത് 1 ദിവസം വെള്ളം ഒഴിച്ചാൽ ചെടി വളരില്ല, അതുപോലെ തന്നെ നിരന്തരമുള്ള ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കട്ടിയുള്ള സമൃദ്ധമായ മുടി വളരുള്ളൂ. നമ്മളൊരു 1.5 വർഷമെങ്കിലും മിനിമം ഈ ഒരു കാര്യം രീതിയിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും, ഒരു ലൈഫ് സ്റ്റൈലായി മാറും, അങ്ങനെ തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള മുടി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് ദിവസം വളരെ സൂക്ഷ്മമായും കൺസിസ്റ്റൻ്റ് ആയിട്ടും നിരന്തരം, അതായത് ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയുക. Thank you so much and keep watching.